അസ്സാമലൈക്കും പൊതുവെ ദുഃഖങ്ങൾ മാറാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ചില ആളുകൾ ഇത് മറന്നു പോകുന്നുണ്ട് ഒരു ഹദീസ് നേരിട്ട് വായിച്ചരാം ഏതാണെന്ന് അറിയും നിങ്ങൾക്ക് അപ്പോൾ നബിബന് ഖാബർ അലിയുള്ള തൊട്ടു നിവേദനം ചെയ്ത ഒരു ഹദീസാണ് കാല അദ്ദേഹം പറയുന്നു കുൽത്തു ഞാൻ ചോദിച്ചു ആരാ പറയുന്നേ ഞാൻ ചോദിച്ചു യാ ഓ അല്ലാഹുവിന്റെ പ്രവാചകരെ തങ്ങളുടെ മേൽ ഞാൻ ഒരുപാട് സ്വലാത്ത് ചൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു ഞാൻ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഫക്കം അപ്പോൾ ഞാൻ എത്രയാണ് അജാരുലക്ക ഞാൻ ആക്കണ്ടത് സ്വലാത്തി എന്റെ നിസ് എൻ്റെ സ്വലാത്തിൽ നിന്ന് എത്രയാണ് തങ്ങൾക്ക് ഞാൻ സമയം കണ്ടെത്തേണ്ടത് എന്ന് ചോദിച്ചു വക്കാല റസൂല പറഞ്ഞു മാഷി നിനക്ക് എത്രയാ സാധിക്കുക അത്രയും നീ സമയം നിശ്ചയിച്ചു എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു കുൽത്തുആർ റുബ ഒരു ദിവസത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഉണർന്നിരിക്കുന്ന സമയത്തിൽ നിന്ന് ഉള്ള സമയത്തിനെ നാല് ഓഹരി ചെയ്തതിൽ ഒരു ഭാഗം നാലിലൊരു ഭാഗം മുഴുവൻ തങ്ങൾക്ക് വേണ്ടി പിന്നെ സലാത്ത് എല്ലാം തീരുമാനിച്ചു എന്ന് പറഞ്ഞു അസുല പറഞ്ഞു മാഷിത്ത നിനക്കെത്രയാ ഉദ്ദേശിക്കുന്നത് അത്രയാണോ എന്നാൽ നിശിക്കുന്നത്ര മതി നിനക്ക് കഴിയുന്നത്ര ചൊല്ലുക എന്ന് അസുല്ല തങ്ങളെ പ്രത്യേക സമയത്തിനൊന്നും നിബന്ധന പറയാതെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഫൈൻ കുറച്ചുകൂടി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇപ്പൊറുള്ളക്ക നിനക്ക് ഗുണമേ വരൂ എന്ന് പറഞ്ഞു അദ്ദേഹം അപ്പൊ തന്നെ പറഞ്ഞു അനിസ്ഫ രണ്ടോഹരി ചെയ്തിട്ട് അതിൽ ഒരു ഓഹരി അഥവാ ദിവസത്തിന്റെ പകുതി മുഴുവനും കിട്ടുന്ന സമയത്തിന്റെ നേർ പകുതി മുഴുവൻ സമയവും ഞാൻ സ്വലാത്തു കല്ലോ എന്ന് പറഞ്ഞു അപ്പൊ റസോ പറഞ്ഞു മാഷിത്ത നീ ഉദ്ദേശിക്കുന്നത്ര ചെയ്തോ പക്ഷെ നീ ഇനിയും വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഫോഖൈറുള്ളക്ക നിനക്ക് നല്ലതാണത് എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും പറഞ്ഞു ഫസുൽ ഹുസൈനി മൂന്നിനെ ദിവസത്തിനെ മൂന്നോഹരി ചെയ്ത് ആ കിട്ടണ സമയത്തിന് മൂന്നോഹരി ചെയ്ത് അതിൽ രണ്ടു ഭാഗം തങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാം ഫൈൻസിത്ത മാറ്റിവെക്കാം അപ്പോഴും റസൂള്ള പറഞ്ഞത് സാസ്ലം നിനക്ക് ഉദ്ദേശി ഇത് നീ ഉദ്ദേശിക്കുന്ന ഇത്ര ചെയ്തോ ഇനി കൂടുതലാക്കുകയാണെങ്കിൽ അത് നിനക്ക് നല്ലതാണെന്ന് പറഞ്ഞു അപ്പം തന്നെ ഉപയോഗനക്കാവറിയുള്ള പറഞ്ഞു എന്നാൽ പിന്നെ ആചിയാരിലൊക്കെ സ്ഥലാത്തിക്കില്ല എൻ്റേത് എല്ലാം തങ്ങൾക്കുള്ള സ്ഥലത്താക്കി മാറ്റുകയാണ് അഥവാ എൻ്റെ എല്ലാ സമയവും തങ്ങൾക്ക് സലാത്ത് എല്ലാം തീരുമാനിച്ചു നിസ്കാരവും അനുബന്ധ കാര്യങ്ങളും വിശ്രമവും ജോലിയൊക്കെ ഒക്കെ കഴിഞ്ഞ് കിട്ടണ സമയത്ത് മുഴുവൻ സലാത്തിനായി നിയോഗിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൻ ബിസു അള്ളിസ് തങ്ങൾ പറഞ്ഞ വാക്കാണ് എൻ്റെ വിഷയം എല്ലാ സമയത്തും സലാത്ത് ആൾക്ക് ഉണ്ടാകാൻ പോകുന്ന എന്ന് തങ്ങൾ മൂന്ന് വട്ടം ആവർത്തിച്ച് പറഞ്ഞല്ലോ അതെന്താണ് എന്ന് ഒറ്റയടിക്ക് അവസാനം പറയുകയാണ് ഇതൻ എന്നാൽ നിന്റെ സർവത്ര ദുഃഖങ്ങളും അള്ളാഹു മതിയാക്കി തരും അതിനെ ഇല്ലായ്മ ചെയ്യും വയോ ഗഫറുള്ള കമ്പുക്ക നിന്റെ സർവത്ര ദോഷങ്ങളെയും അള്ളാഹു പുറത്തു തരികയും ചെയ്യും അലൈക്കും